യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ദിവസം. എന്ത് വിഷമം ഉണ്ടായാലും നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രതീക്ഷ തരുന്ന ഒരു ദിവസം അല്ലേ. അത്രയും നല്ലൊരു മെസ്സേജ് തരുന്ന, ഒരു പോസിറ്റിവിറ്റി തരുന്ന ദിവസം ഈസ്റ്റർ. എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ആശംസകൾ. ഇന്ന് നമ്മുടെ കൂടെ ഈസ്റ്റർ കൊണ്ടാടാനായിട്ട് എത്തിയിരിക്കുന്ന ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ്. ഈ ഗസ്റ്റിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത്തവണത്തെ ഈസ്റ്റർ വളരെ സ്പെഷ്യലായിട്ട് കൊണ്ടാടുന്ന ഒരാളാണ്. കാരണം കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു കാര്യമൊന്നുമല്ല അല്ലേ. ഒറ്റമുറി വെളിച്ചം എന്ന് പറഞ്ഞ മൂവിയിലെ പ്രകടനത്തിന് സ്പെഷ്യൽ ജൂറി അവാർഡ് നേടിയിട്ടുള്ള ഒരാളാണ് വിനീത കോശി. അപ്പോ ഇപ്പത്തെ ഏറ്റവും വലിയ ചൂടുള്ള വാർത്ത എന്നുണ്ടെങ്കിൽ വിനീതയുടെ ലൈഫിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു അവാർഡാണ്. എവിടുന്നാണ് ഇത് ഫസ്റ്റ് കേട്ടത്, അവാർഡ് ഉണ്ട് എന്നുള്ള കാര്യം? ആക്ച്വലി ഞാൻ ഒരു ഹോസ്പിറ്റലിലായിരുന്നു. അപ്പൊ അവിടെ റേഞ്ചും ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് കോൾസ് മെസ്സേജസും ഒന്നും വരുന്നില്ലായിരുന്നു. അപ്പൊ പുറത്ത് തന്നെ ആൾക്കാർ ഈ ഒറ്റമുറി വെളിച്ചം ടീം തന്നെ വിളിക്കാൻ വന്നു, രണ്ടുപേരും വന്നായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്താ ഇവര് വിളിക്കാൻ വന്നത്, പിന്നെ വീട്ടിലോട്ട് പോവാം എന്നൊക്കെ പറഞ്ഞു, എല്ലാവരും അവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പം എൻ്റെ അടുത്ത് മൂവി സെലക്ടഡ് ആയെന്ന് പറഞ്ഞു, അത് ഞാൻ വിശ്വസിച്ചു. പക്ഷേ ഈ ബെസ്റ്റ് ആക്ട്രസ് കാറ്റഗറിയിൽ ലാസ്റ്റ് 3 നോമിനേഷനിലുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിശ്വസിച്ചതേ ഇല്ല, കാരണം അതിൻ്റെ തലേന്ന് ഓൺലൈനിൽ ഞാൻ കണ്ടത് ലാസ്റ്റ് 2 കണ്ടസ്റ്റൻസ് വന്നേക്കുന്ന മഞ്ജു ചേച്ചിയും പാർവതിയാണെന്ന് പറഞ്ഞു എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇവരെന്നെ പറ്റിക്കുകയായിരിക്കും. അപ്പോൾ ഞാൻ അവരോടും പറഞ്ഞു, പിന്നെ വെറുതെ കള്ളം പറയേണ്ട, അതിലാർക്കൊക്കെ കിട്ടിയെന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞു. പിന്നെ വീട്ടിൽ വന്നിട്ട് ചാനല് കാണുമ്പോഴാണ് മനസ്സിലാവുന്നത്, ഓക്കെ നോമിനേറ്റഡ് ആയി, അതും പാർവതി എന്ന് പറയുന്ന ഗ്രേറ്റ് ആർട്ടിസ്റ്റിന്റെ കൂടെയാണെന്ന് മനസ്സിലാവുന്നത്. അപ്പൊ ആക്ച്വലി എനിക്ക് അത്രയും തന്നെ, അത് തന്നെ അതെന്തോ ബോണസ് ആണ് എനിക്ക് കിട്ടിയത്. അപ്പം ലാസ്റ്റ് ആണ് പിന്നെ സ്പെഷ്യൽ ജൂറി അവാർഡ് ഉണ്ടെന്ന് ഇങ്ങനെ അറിയുന്നത്. ഷോർട്ട് പീരീഡ് ഓഫ് എക്സ്പീരിയൻസ് അല്ലേ ഇപ്പോ ഒരു മൂവി ഇൻഡസ്ട്രിയിൽ ഉള്ളത്. അതെ, അതിന്റെ ഉള്ളിൽ തന്നെ പലർക്കും അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ഒരു ഗ്രേറ്റ് അച്ചീവ്മെന്റ് ആണ്. സോ സ്പെഷ്യൽ കൺഗ്രാറ്റ്സ് കേട്ടോ. താങ്ക് യു. എനിവേ, ആ ഒരു ഉത്സവം ഉണ്ട്, അതിന്റെ കൂട്ടത്തിൽ ഇപ്പൊ നമ്മുടെ ഈസ്റ്ററും എത്തിയിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് വിനീതയുടെ ഒരു ഈസ്റ്റർ സെലിബ്രേഷൻ, അല്ലെങ്കിൽ ചെറുപ്പം തൊട്ടേ ഈസ്റ്റർ നല്ല അടിപൊളിയായിട്ട് ആഘോഷിക്കുന്ന ഒരാളാണോ? നോയമ്പ് മുറിക്കുക തന്നെയാണ്, രാത്രി പള്ളി പോവുക, തിരിച്ചു വരിക, നോയമ്പ് മുറിക്കുക, കഴിക്കുക, ഇഷ്ടമുള്ളതൊക്കെ കഴിക്കുക, അതാണ് മനസ്സിലൂടെ എപ്പോഴും ഓടി വരുന്നത്. ഈസ്റ്റർ എന്ന് കേൾക്കുമ്പോൾ ഈസ്റ്ററും ക്രിസ്മസും ഒക്കെ അങ്ങനെയാണ്. കൊല്ലല്ലേ വീട്? അതെ അതെ. കൊല്ലം സൈഡിലൊക്കെ ഒരു ഈസ്റ്റർ എന്നൊക്കെ പറയുന്ന സമയത്ത് എന്താണ് ഇപ്പൊ ഈ നോയമ്പ് മുറിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വിനീതയുടെ മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യം എന്താ? ഞങ്ങൾക്ക് കേക്കും വൈനുമാണ് സ്പെഷ്യലായിട്ട്. അപ്പൊ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന വൈനൊക്കെ ആയിരിക്കും. അപ്പൊ അത് അതൊരു സ്പെഷ്യലാണ്. ഫേവറേറ്റ് ഫുഡ് ഏതാ ഈസ്റ്റർ സ്പെഷ്യൽ ഫുഡ് ഏതാ? എനിക്ക് ബിരിയാണിയാണ് ഇഷ്ടം. ബിരിയാണി. എനിവേ, ഡബ് സ്മാഷിലൂടെ വന്നു. അതെ, ഫിലിം ഇൻഡസ്ട്രിയിലേക്ക്. എങ്ങനെയായിരുന്നു അത്? അത് ആക്ച്വലി ഡബ് സ്മാഷ് ഇറങ്ങിയ ഒരു സമയമായിരുന്നു. അപ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ എപ്പോഴും ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചുമ്മാ ഒരു ദിവസം ഞാനും ഇട്ടു, ബിന്ദു പണിക്കർ മാമിൻ്റെ 2 ഡബ് സ്മാഷ് ഞാൻ ഇട്ടായിരുന്നു. അപ്പോൾ അതിന് മുമ്പേ എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു, ഒരു കുക്കിംഗ് ചാനൽ, യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ കോൺഫിഡൻസ് എപ്പോഴും ആദ്യമേ ഇത്തിരി കുറവാണ്, ആരെങ്കിലുമൊക്കെ പുഷ് ചെയ്താലേ ഞാൻ അതിനകത്തോട്ട് ഇറങ്ങിത്തിരിക്കുള്ളൂ. അപ്പോൾ എൻ്റെ 2 ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഞാൻ ഈ ഒപ്പീനിയൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ ഡബ് സ്മാഷ് അയച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു, ഓക്കേ ഇത് യൂട്യൂബ് ചാനലിലോട്ട് ഒന്നിട്. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ റെസ്പോൺസ് ഭയങ്കര കൂടുതലായിരുന്നു, സോഷ്യൽ മീഡിയ പേജസിലൊക്കെ ഷെയർ ആയി പോയായിരുന്നു. അപ്പോൾ എനിക്ക് ഇത് കൊള്ളാമല്ലോ, അപ്പോൾ പിന്നെ അടുത്തതിട്ടു. പിന്നെ ഞാൻ അത് മാറിയിട്ട് കുറച്ച് ലെങ്തി വീഡിയോസ് ഓഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് മണിച്ചിത്രത്താഴ് അങ്ങനെ കുറച്ച് ഇതിട്ടു. അപ്പോൾ പിന്നെയാണ് മനസ്സിലാവുന്നത് ഇതിലൂടെ പേയ്മെൻറ്റ് കിട്ടും, നമുക്ക് ആഡ്സെൻസ് വഴി പേയ്മെൻറ്റ് കിട്ടും, അങ്ങനെ മനസ്സിലാക്കി. അപ്പോൾ അതൊരു ഓക്കെ ഇതൊരു ബാക്കപ്പ് ആയിട്ട് തന്നെ എടുത്ത് മുന്നോട്ട് കൊണ്ടുപോയി. പിന്നെ ഞാൻ കുറച്ച് വീഡിയോസ് എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി, പിന്നെ മദേഴ്സ് വീഡിയോ അങ്ങനെയൊക്കെ ചെയ്തു തുടങ്ങി. പക്ഷേ അതിലൂടെ വേറൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ, ഇന്നിപ്പോൾ ഒരു അവാർഡൊക്കെ വാങ്ങി ഇവിടെ ഇരിക്കാനുള്ളൊരു റീസണും ഡബ് സ്മാഷ് തന്നെയാണല്ലേ. അത് കണ്ടിട്ട് ആണല്ലോ പിന്നെ നമ്മള് ലവ്ലി മിസ് ആയതും. അപ്പൊ ആ ഒരു സ്റ്റോറി എങ്ങനെയായിരുന്നു? അത് ഈ എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി എന്ന് പറഞ്ഞ വീഡിയോ വിനീതന് വാട്സാപ്പ് വഴിയും അല്ലാണ്ട് ഫേസ്ബുക്ക് വഴിയൊക്കെ വിനീതന് ദിവ്യചേച്ചി രണ്ടുപേരും കൂടി ഇരുന്ന് കണ്ടിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ ആനന്ദത്തിന്റെ റോള് വേറെ ആരോ ചെയ്യാനായിരുന്നു. അപ്പൊ ലാസ്റ്റ് മിനിറ്റ് മാറിപ്പോയി എന്തോ റീസൺ കൊണ്ട്. അപ്പോ അന്നേരമാണ്
വിനീതേട്ടൻ്റെ മനസ്സ് ഇവരെല്ലാവരും, അതായത് ആ ക്രൂവിലെ മെയിൻ ആൾക്കാരൊക്കെ ഇരുന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ആരൊക്കെ ഉണ്ട് അല്ലെങ്കിൽ പരിചയമുള്ള എല്ലാവരും ഉണ്ട്. അപ്പോൾ വിനീതേട്ടൻ പറഞ്ഞു, ഇങ്ങനൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് വിനീതേട്ടൻ എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു പടം അനൗൺസ് ചെയ്തിട്ടില്ലായിരുന്നു, ആനന്ദ മൂവിയുടെ അനൗൺസ്മെൻറ്റ് വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു മാസം കാണും ടൈം കാണും. അപ്പോൾ പറഞ്ഞില്ല, നാളെ തന്നെ തുടങ്ങുകയാണ്. അങ്ങനെയാണ് വന്ന് സീൻ ഉണ്ടായിരുന്നു അന്ന്? ഇല്ല ഇല്ല ഇല്ല, സീൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് അന്ന് തന്നെ പോകണമായിരുന്നു. ഓഹോ, ഹംപിയിലേക്കുള്ള യാത്ര, ഹംപി ഗോവ. ശരി, അപ്പൊ വിനീത ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു മൂവി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇതുപോലെ ഒരു മിസ് ഉണ്ടായ മതിയായിരുന്നു. മാക്രൂൺസ് ഒക്കെ നല്ല കളർഫുൾ ആയിട്ടുള്ള മാക്രൂൺസ് ഒക്കെ കൊണ്ട് തന്ന് കുട്ടികളെ ഭയങ്കരമായിട്ട് കയ്യിലെടുക്കുന്ന ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു ലെക്ചർ അല്ലേ? അങ്ങനെ ഒരു മിസ് ഉണ്ടാവും തോന്നില്ല. ഞാൻ ഗണേഷിൻ്റെ അടുത്ത് എപ്പോഴും പറയും ഇങ്ങനെയൊക്കെ മിസ് ഉണ്ടോ, കാരണം ഈ എക്സ്കേഷനൊക്കെ പോകുമ്പോൾ സാരിയൊക്കെ ഉടുത്ത് വേണം, ഫുൾ ടൈം സാരി ഉടുത്ത് പെർഫെക്റ്റ്. അപ്പോൾ ഞാൻ ഗണേഷിൻ്റെ അടുത്ത് നോക്കി, ആ ഏത് മിസ്സ് സാരി ഉടുക്കുന്ന എക്സ്കേഷൻ ചുമ്മാ തമാശയ്ക്ക്? അപ്പോൾ അങ്ങനെ ചോദിക്കുക. അതുകൊണ്ട് മാക്രോൺസ് ഉണ്ടാക്കി ഏത് മിസ്സാ കൊണ്ട് തരുത്. പക്ഷേ ബിഗ് ബ്രേക്ക് ചെയ്യുമ്പോൾ പോലും ഇത് ഇത്ര സൂപ്പർ ഹിറ്റ് ആകുന്ന ഒരിക്കലും ഒരിക്കലും. പിന്നെ അതിനുശേഷം എബി ചെയ്തു, അംഗരാജ്യത്തെ ജിമ്മന്മാർ ചെയ്തു. ഒറ്റമുറി വെളിച്ചത്തിലേക്ക് എങ്ങനെയാ എത്തിയത്? ഒറ്റമുറി വെളിച്ചം, മൗനം സ്വല്ലും വാർത്തകൾ എന്ന് പറഞ്ഞ ഒരു മ്യൂസിക് ആൽബം ഞാൻ ചെയ്തിട്ടുണ്ട്. അതും ആക്ച്വലി എന്തോ ഒരു ലക്കായിരുന്നു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ 50,000 വ്യൂസ്, അതിനപ്പുറം നമുക്ക് കിട്ടില്ല. അതിപ്പോൾ 8 മില്യൺ വ്യൂസ് കഴിഞ്ഞു. അപ്പോൾ അതും പെട്ടെന്ന് പ്ലാൻ ചെയ്ത് ഈ ടീമിൻ്റെ കൂടെ തന്നെയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അന്നോട്ട് അവരെ പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവര് കുറേ പേരുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ TCS ഇൻഫോ വർക്കിലും ഒക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ ഇവരൊക്കെ കോളേജ് തൊട്ടുള്ള പരിചയമാണ്. അപ്പോൾ ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ആണ്. അപ്പം അങ്ങനെയാണ് എന്നെ ഒറ്റമുറി വെളിച്ചത്തിലേക്കും ഇങ്ങനെ കാസ്റ്റ് ചെയ്യുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് എൻ്റെ ക്യാരക്ടർ നെയിം സുധ എന്നുള്ളതാണ്. സുധയും ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ടോട്ടലി ഓപ്പോസിറ്റാണ്. സുധ എന്ന് പറയുന്ന പെൺകുട്ടി ശരിക്കും റൂറൽ ഏരിയയിലുള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ കല്യാണം കഴിഞ്ഞ് വളരെ പ്രതീക്ഷയോടെ ഭർത്താവിൻ്റെ വീട്ടിൽ വരുന്ന ഒരു പെൺകുട്ടിയാണ്. പക്ഷേ അവിടെ അവൾക്ക് ഫേസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് വയലൻസ്, മറൈറ്റൽ റേപ്പ്, അങ്ങനത്തെ ടോപ്പിക്കിൽ പോകുന്ന ഒരു മൂവിയാണത്. അപ്പോൾ ഒരു പെൺകുച്ച് ഫേസ് ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പം നീ പെണ്ണാണ്, നീ സഹിക്കണം സഹിക്കണം എന്ന് എല്ലാവരും പറഞ്ഞു കൊടുത്തു. അവൾ മാക്സിമം സഹിച്ചു, അവസാനം റിയാക്ട് ചെയ്യുന്നതാണ് ഈ മൂവി ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അന്നേരം കാസ്റ്റ് ചെയ്തപ്പം എനിക്ക് ഈ ഗ്രൂപ്പിൻ്റെ കൂടെ ചെയ്യാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ പേടിയൊന്നും തോന്നിയില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ചലഞ്ചിങ് റോളായിട്ട് തോന്നിയിരിക്കുന്ന എബി തന്നെയാണ് ഇതുവരെ. അപ്പോൾ അതെ, അപ്പോൾ ഇത് എനിക്ക് അങ്ങനെ പേടിയൊന്നും തോന്നിയില്ല. ഈവൻ ഇത്രയും ഒരു സ്ട്രോങ് ക്യാരക്ടറായാൽ പോലും ഞങ്ങൾ ഷൂട്ട് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ അടിച്ചുപൊളിയാണ്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ആ റോള് പെട്ടെന്ന് കിട്ടിയായിരുന്നു. ആ പിന്നെ ആദ്യമായിട്ടാണ് ഒരു സ്ക്രിപ്റ്റ് ത്രൂ ഔട്ട് എൻ്റെ കയ്യിലോട്ട് കിട്ടുന്നത്. അപ്പം ആ സുധ എന്ന് പറഞ്ഞ ക്യാരക്ടർ കുറേ മനസ്സിലാക്കാൻ പറ്റി പെട്ടെന്ന് തന്നെ. അത്രയും സ്ട്രോങ് ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെയാണ് സ്പെഷ്യൽ ജൂറി അവാർഡും കിട്ടിയത്. ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകരായിട്ടുള്ള നമുക്കത് കാണാൻ പറ്റില്ല, പക്ഷേ മൂവി റിലീസ് ആവുന്നുണ്ട് തോന്നുന്നുണ്ട്. ഇപ്പൊ ഇന്റർനാഷണൽ ഫെസ്റ്റിവൽസിന് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ഒരു മൂവിയിലേക്ക് നമ്മളെ കാല് വെക്കാനുള്ള ഒരു റീസൺ, വിനീതയ്ക്ക് ഒരു ഇൻട്രൊഡക്ഷൻ കിട്ടിയത് ഡബ് സ്മാഷ് വഴിയാണ്. അതെ. സോ ഒരു ഡബ് സ്മാഷ് നമ്മുടെ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുത്തിട്ടില്ല എങ്കിൽ എന്നോട് കുറ്റം പറയില്ലേ? ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് ഡയലോഗ് കൂടുതലും ഓർമ്മയുള്ളത് നവ്യ നായരുടെ നന്ദനത്തിലെയാണ്. പക്ഷെ ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. എന്തേ കൃഷ്ണ, ഇന്നേ തുലാമാസത്തിലെ വൈകുണ്ഠ ഏകാദശി. ഈ ഗുരുവായൂർ നാട്ടിലുള്ള പെണ്ണുങ്ങളായ പെണ്ണുങ്ങളെ മുഴുവൻ അവിടെ നമ്മുടെ മുമ്പിൽ കാത്തു നിൽക്കണ്ടാവും കണി കാണാൻ. ഈ ബാലാമണി മാത്രം ഇതാ ഇവിടെ ഉണ്ട്. കാട്ടുകോഴിക്കെന്ന് ചങ്ക്രാന്തി എന്നൊരു പറച്ചില് പോലെ ബാലാമണിക്കെന്റെ ഏകാദശി എന്നാ ഇപ്പൊ പുറപ്പെട്ടിറങ്ങിയ തള്ളമരത്തിന്റെ ഭാവം. മായന്നൂരിൽ നിന്നെ കൂട്ടിക്കൊണ്ടു വരുമ്പോ എന്തൊക്കെ വിടലാ കേശവനായിരുന്നു പറഞ്ഞ കൊശവനായി വിട്ടത്. എന്റെ ബാലാമണിയെ സുഹൃതെന്നല്ലാണ്ട് എന്താ പറയ, രാവിലെ നിർമാല്യം തൊട്ട് വൈകുന്നേരം ദീപാരാധന വരെ പൂജകൾ ഓരോന്ന് മുടങ്ങാണ്ട് ഗുരുവായൂരപ്പനെങ്കിലും തൊഴാന്ന് വെച്ചാ അത് പൂർവജന്മ സുഹൃത. ഇതുപോലെ വന്നിട്ട് ദിവസം 10 കഴിഞ്ഞു, ഇന്നേ വരെ ബാലാമണി അമ്പലവിടെ കണ്ടിട്ടില്ല. അതെങ്ങനെയാ നേരം എടുത്ത അന്ത്യ അവിടെ ഒരു വിളിയല്ലേ, ബാലാമണിയെ ബാലാമണിയെ ബാലാമണിയെന്ന്. എന്റെ കയ്യില് കിട്ടട്ടാ തന്തേനെ ഒരു സുഹൃതക്കാരൻ. നമ്മളെ വലിയ അത്ഭുതങ്ങളെ കാണിക്കണ ആളല്ലേ, എന്നെ ഒന്ന് അങ്ങോട്ട് വിളിപ്പിച്ചൂടെ ആ അമ്പല നടയിലേക്ക്. എന്തേ എന്തു പറഞ്ഞാലും ഒരു കള്ള ചിരിയും നോട്ടോ.
ഞാനിങ്ങനെ മുഖത്ത് വിരിയുന്ന പല പല ഭാവങ്ങൾ ഇങ്ങനെ നോക്കി നോക്കി കയ്യിലൊന്നും ഇല്ലാത്തോണ്ട് ഇതൊരു ജോലി ചെയ്തിട്ട് ചെയ്യുന്ന സംഭവമാണല്ലോ അല്ലേ. പക്ഷേ തകർത്തു കേട്ടോ, ഭയങ്കര രസകരമായി. അപ്പോൾ നമുക്ക് ഈസ്റ്റർ സ്പെഷ്യലായിട്ട് ആദ്യത്തെ ഒരു ഒരു എന്താ പറയുക, മനസ്സ് നിറഞ്ഞൊരു സന്തോഷം തന്നതിന് ഒരുപാട് താങ്ക്സ്. പക്ഷേ സെലിബ്രേഷൻ എന്നൊക്കെ പറയുന്ന സമയത്ത് എന്ത് സെലിബ്രേഷൻ ആണെങ്കിലും നമ്മളെല്ലാം അടിച്ചു പൊളിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടോ, ഉണ്ട്, ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കിച്ചണിൽ പോയി ചെറുതായിട്ട് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് ഒരു കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു ഈസ്റ്റർ സ്പെഷ്യൽ ഫുഡ് അടിച്ചാലോ. തീർച്ചയായും കിച്ചണിലേക്ക്. ഓക്കെ, അപ്പൊ നമ്മള് ഈസ്റ്റർ സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാക്കാനായിട്ട് കിച്ചണിലെത്തി. ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ കണ്ടിട്ട് വേണമെങ്കിൽ നോക്കിക്കോ കേട്ടോ, ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്. ഇതൊക്കെ വെച്ചിട്ട് എന്താണ് ഐറ്റം എന്ന് പറയാൻ പറ്റുമോ? മീനുണ്ട്, അപ്പൊ മീൻകറി തന്നെ ആയിരിക്കും. അങ്ങനെ വെറും മീൻകറി എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു സ്പെഷ്യൽ സ്പെഷ്യൽ മീൻകറി പറഞ്ഞാൽ മീൻകറിയിൽ തന്നെ ഒരു സ്പെഷ്യൽ ആണ്. അതേതാ? പക്ഷെ അവിടെ തേങ്ങാപ്പാല് കാണുന്നുണ്ട്. അപ്പോ തേങ്ങാപ്പാൽ ഒഴിച്ച മീൻകറി ആയിരിക്കാം. ഫിഷ് മോളിയാണോ? ആണോ? ഞാൻ സസ്പെൻസ് ഒന്നും പൊട്ടിക്കുന്നില്ല. അപ്പോ നമുക്ക് പാചകം തുടങ്ങാം. ഞാനല്ല കുക്ക് ചെയ്തത്, അതും ഈസ്റ്ററിന് വന്നിട്ടുള്ള സ്പെഷ്യൽ ഗസ്റ്റിനെ വെച്ചിട്ട് ഞാൻ തൽക്കാലം കുക്ക് ചെയ്യിപ്പിക്കുന്നില്ല. ഉണ്ടാക്കി തരാൻ പോകുന്ന ആള് ഇവിടെ ദേ ഷെഫിലൂടെ, മഴവിൽ മനോരമയുടെ ദേ ഷെഫിലൂടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള അനീറ്റ. അനീറ്റ, അനീറ്റ കുട്ടി, ഹായ്. ഹായ്, ഇത് അനീറ്റ കുട്ടി തന്നെ കേട്ടോ. നന്നായി ഫുഡൊക്കെ ഉണ്ടാക്കുമെങ്കിൽ പോലും കണ്ടില്ലേ, എനിക്ക് ഏറ്റവും അസൂയുള്ള ഒരാളാണ് മെലിഞ്ഞ് ഇങ്ങനെ നിൽക്കുക. ഞാനാണെങ്കിൽ പച്ചവെള്ളം കുടിച്ചാൽ പോലും തടിക്കുന്ന ഒരാളാണ്. എനിക്ക് അസൂയായിരുന്നത് ാണ് ഏറ്റവും ബുദ്ധിമുട്ടെന്നാണ് അനീറ്റ പറയണത്. യൂഷ്വലി അനീറ്റ എനിക്കാണ് കുക്ക് ചെയ്ത് തരാറ്, പക്ഷെ ഇന്ന് നമുക്ക് സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ഈ ആളാരാന്ന് ഞാൻ സ്പെഷ്യൽ ആയിട്ട് പറയേണ്ട കാര്യമില്ല, ആവശ്യമില്ല. അപ്പൊ ചേച്ചി, കൺഗ്രാറ്റ്സ്. താങ്ക് യു. അതും സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഒരാൾക്ക് ഈസ്റ്ററിന് കുക്ക് ചെയ്ത് കൊടുക്കാൻ തന്നെ വലിയൊരു ഭാഗ്യം തന്നെയാണ്. അതുകൂടെ ഞാൻ ഫസ്റ്റ് ടൈം ആണ് അങ്ങനെ ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. ഡിഷ് എന്താന്നുള്ളത് വിനീത കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഫിഷ് മോളിയാന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കിയാലോ. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ഫിഷ് വേണം. അത് ഞാൻ കരിമീനാണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഓണിയൻ സ്ലൈസ് ചെയ്തത്, പിന്നെ പച്ചമുളക്, കറിവേപ്പില, ടൊമാറ്റോ, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ജിഞ്ചർ, ഗാർലിക്, സോൾട്ട്, പെപ്പർ, കുറച്ച് വിനീഗർ, പിന്നെ ഓയില്, പിന്നെ ഒന്നാം പാലും രണ്ടാം പാലും. രണ്ടാം പാലും. ഇതിലിപ്പോ ഫിഷ് അനീറ്റ ഫ്രൈ ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ട്. അതിന് ചെറിയൊരു മാരിനേഷൻ കൊടുത്തിട്ടാണ് ഫ്രൈ ചെയ്തത്. ഞാൻ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കുരുമുളക്, ഹോളായിട്ടുള്ള കുരുമുളക്, പച്ചമുളക് എല്ലാം കൂടി അരച്ചെടുത്ത്, കുറച്ച് വിനീഗറും സോൾട്ടും, പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി കൂടി ചേർത്ത് അരച്ച പേസ്റ്റ് മാരിനേറ്റ് ചെയ്തിട്ടാണ് ഫ്രൈ ചെയ്തത്. ആദ്യം എണ്ണ ഒഴിക്കുക അല്ലേ. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണ തന്നെ. വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യും. ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു. ഇനി നമുക്ക് സവാള. സവാള അത്യാവശ്യം നന്നായിട്ട് നൈസ് ആയിട്ട് അരിഞ്ഞ സവാളയാണ്. ഇതിപ്പോ എത്ര എണ്ണം ഉണ്ടായിരിക്കും? ഇപ്പൊ ഞാനതൊരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട്. മൂന്നെണ്ണം. ഓക്കെ, അപ്പൊ ഇതൊന്ന് വഴഞ്ഞു വരട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് വിനീതയുടെ കുറെ കുറെ വിശേഷങ്ങൾ. ഒരു ആക്ട്രസ് ആയിട്ട് നമുക്കറിയാം, ഡബ് സ്മാഷിന്റെ ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് അറിയാം. പക്ഷേ ശരിക്കും സിംഗപ്പൂർ ഒരു മെഡിക്കൽ സെന്ററിൽ വർക്ക് ചെയ്യായിരുന്നു അല്ലേ, പീഡിയാട്രിക് കൗൺസിലർ ആയിട്ട്. അപ്പോൾ എന്തായിരുന്നു പഠിച്ചത്, എവിടെയാണ് പഠിച്ചത്, എന്താണ് സംഭവം? ഞാൻ കൊല്ലത്ത് തന്നെയാണ് പഠിച്ചത് സ്കൂളിംഗ്. അത് കഴിഞ്ഞിട്ട് അവിടെ പോയിട്ടാണ് കൗൺസിലിങ്ങിൻ്റെ ചെയ്തത്. സിംഗപ്പൂർ തന്നെ പഠിച്ചത്. ഓക്കെ. അപ്പോൾ പീഡിയാട്രിക് കൗൺസിലറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് എനിക്ക് ഇങ്ങനെ ദബ്സ്മാഷ് അതിന് മുമ്പേ തുടങ്ങിയായിരുന്നു. യൂട്യൂബ് ചാനലും കാര്യങ്ങളും ഒക്കെ വീക്കെൻഡ് കിട്ടിയപ്പോൾ ചെയ്തായിരുന്നു. അപ്പോഴാണ് ആനന്ദം വന്നത്. അപ്പോൾ അത് ഓൾമോസ്റ്റ് 45-54 days ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ലീവ് എടുത്തു വന്നു, പിന്നെ തിരിച്ച് പോയിട്ട് റിസൈൻ ചെയ്യുമായിരുന്നു. കാരണം AB വന്നപ്പോൾ പിന്നെ വന്നു അല്ലേ, ലീവ് വേണമായിരുന്നു. അപ്പൊ അങ്ങനെ റിസൈൻ ചെയ്ത് നാട്ടിൽ വന്നു, എന്നിട്ട് ഇപ്പൊ ജോലിയൊന്നും ഇല്ല. അപ്പൊ വിനീത, ഈ ഒരു പീഡിയാട്രിക് കൗൺസിലിംഗ് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് അല്ലേ, കാരണം കുട്ടികൾ ഒക്കെ ആയിട്ടുള്ള ഒരു മിംഗ്ലിംഗ് കാര്യങ്ങളൊക്കെ വരുന്നല്ലേ. അതെ, കോംപ്ലിക്കേറ്റഡ് ആണ്. ആക്ച്വലി കുട്ടികളെക്കാട്ടിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്ന പാരന്റ്സ് ആണ്. കാരണം ഇതൊരു ഡിസീസ് റിലേറ്റഡ് കൗൺസിലിംഗ് ആണ്. അപ്പം മെന്റലി റിട്ടയർഡ്, അങ്ങനെ എന്തായാലും അതിപ്പം ക്യാൻസർ വരെ പോവാം. അപ്പൊ അങ്ങനത്തെ ഡിസീസ് ആയിട്ട് നമ്മളിപ്പം ഡോക്ടറിനെ കണ്ടിട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് കൗൺസിൽ ചെയ്യണം. അപ്പൊ കൂടുതലും പാരന്റ്സിനായിരിക്കും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടും. പിന്നെ ഇതിന്റെ ട്രീറ്റ്മെന്റ് പ്ലാൻസ് ഒക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ്
അഫിലിയേറ്റഡ് ആണ്. അപ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞാൽ അവരുടെ കുട്ടി നോർമലായിട്ട് തന്നെ പോകണം എന്ന് വാശി പിടിക്കുന്ന കുറേ പേരൻസ് കാണും. പക്ഷേ അങ്ങനെ പോകാൻ പറ്റാത്ത സാഹചര്യമായിരിക്കും. അപ്പോൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക, അങ്ങനത്തെ കുറേ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞ ഒരു കാര്യം കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് അല്ല. അതിനിടയ്ക്ക് ഇതിങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അപ്പം നമുക്കിനി ജിഞ്ചർ ഗാർലിക്കും കൂടി ചേർക്കണം. ഏകദേശം 2 ഇഞ്ച് വലിപ്പത്തിൽ ജിഞ്ചർ അല്ലേ. പിന്നെ ഗാർലിക്ക് ഒരു 8 ഗാർലിക്ക്, ഇതുകൂടി കിടന്ന് നല്ലപോലെ നന്നായിട്ട് വഴങ്ങി. ശരിക്കും പറഞ്ഞപ്പോൾ ഒരു അവാർഡും കൂടി നേടി, ഒരു സെലിബ്രിറ്റി എന്നുള്ള ഒരു ലേബലിൽ നമുക്ക് പറയാൻ പറ്റുന്ന ലെവലിലേക്ക് വിനീത എത്തിയിട്ടുണ്ട്. ആ വിനീതയോട് എനിക്ക് ശരിക്കും പറയണമെങ്കിലോ, എനിക്ക് ഭയങ്കര ഒരു അത്ഭുതം എന്താണെന്ന് വെച്ചാല് സെലിബ്രിറ്റി വീഡിയോ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നില്ലേ, സെലിബ്രിറ്റി എന്തായിരുന്നത്, സെലിബ്രിറ്റി ഒരു സെലിബ്രിറ്റി ജീവിതം, ഒരു സെലിബ്രിറ്റി ജീവിതം. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഒരു സെലിബ്രിറ്റി ജീവിതം, അത് എന്തിനാ അത് ചെയ്തത്, അല്ലെങ്കിൽ അത് ഏറ്റെടുക്കാനുള്ള ആ ഒരു ഒരു മനസ്സ് എവിടെ നിന്ന് വന്നേ? ഈ മൗന സ്വലം വാർത്തകൾ ചെയ്ത സമയത്ത് ഒരു കുട്ടി ഇന്റർവ്യൂവിന് വിളിച്ചായിരുന്നു. അപ്പൊ എല്ലാ കാര്യം പറഞ്ഞു, പക്ഷെ അവസാനം കുറച്ചുകൂടെ പറയാനുണ്ടായിരുന്നു. അപ്പൊ എന്തോ ഫോൺ വേറെ എന്തോ ആവശ്യത്തിൽ കട്ട് ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വിളിക്കാമോ എന്ന് ചോദിച്ചു. അപ്പൊ അന്നേരമാണ് ആക്ച്വലി കറണ്ട് ഫ്ലാറ്റിൽ കറണ്ട് പോകുന്നൊരു നോട്ടീസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ തന്നെ കുക്ക് ചെയ്തോണ്ടിരുന്നേന്ന്, കൊഞ്ചമന്തി ആയിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ അത് കൊഞ്ചമന്തി, അപ്പോ അത് അരയ്ക്കണമായിരുന്നു. അപ്പൊ ഞാൻ ഈ കുട്ടി വിളിക്കുകയും ചെയ്തു. അപ്പൊ ഞാൻ പെട്ടെന്ന് അയ്യോ ഇതും കൂടെ അരച്ചിട്ടായിരുന്നെങ്കിൽ അപ്പോഴത്തേന് എന്റെ വീട്ടിലപ്പോ ആ ചേട്ടനും ചേച്ചിയൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഫ്രീ ആവുമല്ലോ എന്ന് വെച്ചു. അപ്പൊ ഇത് ഫോൺ എടുത്തപ്പോ എന്റെ അടുത്ത് ആദ്യമേ ചോദിച്ച മാം എന്നാ വിളിച്ചേട്ടോ, മാം ബിസി ആണെങ്കിൽ ഞാൻ പിന്നെ വിളിക്കാം, ഫ്രീ ആയോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞാ ഞാനേ അത്യാവശ്യമായിട്ട് ഒരു ഇന്റർവ്യൂ കഴിഞ്ഞതേ ഉള്ളൂ, അപ്പൊ ഞാൻ അതിന് കുറച്ച് ഫോട്ടോസ് അയച്ചു കൊടുക്കണം, അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാമോ എന്ന് ചോദിച്ചു. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് മിക്സിയിൽ അരയ്ക്കാൻ നേരം എനിക്ക് ഇത് ഈ സിനാരിയോ ആലോചിച്ചിട്ട് ഭയങ്കരമായിട്ട് ചിരി വന്നു. എന്താ ജീവിതം എന്ന് ആലോചിച്ച്, അതായത് ഒരു ഇന്റർവ്യൂ ചെയ്തോണ്ടിരിക്കുകയാണ്, കൊഞ്ചമന്തിനായിട്ടുള്ള ഇന്റർവ്യൂ ആണെന്നേ ഉള്ളൂ ആക്ച്വലി അല്ലേ. അങ്ങനെയാണ് ഈ ഐഡിയ വരുന്നത്. പിന്നെ പലപ്പോഴും നമ്മൾ ഒരുങ്ങി ഓക്കെ ഇന്ന് ആരെങ്കിലും ഒക്കെ കാണുമായിരിക്കും എന്ന വിചാരത്തോടെ പോകുമ്പോൾ ആരും കാണത്തൂല, ആരും സെൽഫി എടുക്കത്തൂല. അതും ഒരു എക്സാമ്പിൾ ഉണ്ട്. ലുലു മോളിൽ ഞങ്ങൾ ഒരു 6 പേര് ചുമ്മാ ഒരു ഐസ്ക്രീം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കഴിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് വന്ന് സെൽഫി എടുത്തോട്ടെ, അപ്പം എനിക്ക് വന്ന ചമ്മൽ. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, ഒരു സെലിബ്രിറ്റിയുടെ ഒരു അവസ്ഥ പറയണമെങ്കിൽ പൊതുജനങ്ങളുടെ ഇടയിൽ സെലിബ്രിറ്റി എന്നുള്ള ആ ഒരു ഇമേജ് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും വേണം, അതിനിടയ്ക്ക് പേഴ്സണൽ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണം. സോ അതിൻ്റെ ഇടയിൽ വരുന്ന ഒരു ഫണ്ണി വീഡിയോ ആണ്. എങ്ങനെയായിരിക്കും ഒരു റിയൽ ലൈഫിൽ ഒരു സെലിബ്രിറ്റിയുടെ ചില ചില കാര്യങ്ങളൊക്കെ, എന്നാലും ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പെടുന്ന പാട്. അപ്പോൾ ജസ്റ്റ് മീ എന്തായി, പൊടികളൊക്കെ ആഡ് ചെയ്യാം. നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട് നമ്മുടെ ചവാളയൊക്കെ, നന്നായിട്ട് ഒന്ന് ബ്രൗൺ കളറൊക്കെ കയറി, എന്നാൽ ഒന്ന് കുഴഞ്ഞു കുഴഞ്ഞ് ആ ഒരു പരുവത്തിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇനി നമുക്ക് പൊടിയൊക്കെ ആഡ് ചെയ്യാം. ഓക്കെ, മല്ലിപ്പൊടി 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 ഇപ്പോൾ ഞാൻ 2 സ്പൂണായി ചേർക്കുന്നുണ്ട്. കുറച്ച് കുരുമുളക് പൊടി, ഇതൊരു 1/4 സ്പൂൺ, കുറച്ച് മഞ്ഞപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഓക്കെ, നമുക്ക് നല്ലപോലെ ഒന്ന് ഈ പച്ചമണം മാറുന്ന വരെ മൂപ്പിച്ചെടുക്കാം. ഓക്കെ ഓക്കെ, നമുക്കിതിലേക്ക് കുറച്ച് നമുക്ക് 2/2 പാൽ അരി, ഇതിപ്പം 1 തേങ്ങയുടെ പാല്, 2/2 പാൽ, ഇനിയിപ്പോ ഇത് ഈ ഒരു സവാള ഇതിൽ കിടന്ന് നന്നായിട്ട് നല്ലായിട്ട് ഒന്ന് തിളയ്ക്കണം. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഫിഷ് ആഡ് ചെയ്യും ഇതിലേക്ക്. ഓക്കെ ഓക്കെ, നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വറുത്ത് വെച്ച ഫിഷ് ആഡ് ചെയ്യാം. ഞാനിപ്പോ എടുത്തേക്കുന്നത് കരിമീനാണ്. ഇനിയും നമ്മള് സ്പൂൺ യൂസ് ചെയ്യുന്നില്ല, കാര്യം മീൻ ഇട്ടോണ്ട് ഇനിയും സ്പൂൺ യൂസ് ചെയ്താൽ മീൻ പൊടിഞ്ഞു പോകുന്നതുകൊണ്ട് യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഒന്ന് പാൻ കറക്കി കൊടുത്താൽ മതി. നമുക്ക് ഇതിലേക്ക് കുറച്ച് വിനീഗർ ആഡ് ചെയ്തു. വിനീഗർ ആവശ്യം പുളി അനുസരിച്ച് നമുക്ക് ചേർക്കാം. ഞാനൊരു 1/2 സ്പൂണേ ചേർക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ ടൊമാറ്റോ കൂടി ചേർക്കുന്നതുകൊണ്ട് അതൊന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട്.
ഇനി നമുക്കിതിലേക്ക് ടൊമാറ്റോ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഏകദേശം അതിന്റെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തി. ഇനി നമുക്കിത് ഒന്ന് ജസ്റ്റ് കുറച്ച് ഇടാം, എന്നിട്ട് നമുക്ക് ഒന്നാം പാല് ചേർക്കാം. ഒന്നാം പാല് ചേർത്തിട്ട് നമ്മൾ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. തിള ഒന്ന് ജസ്റ്റ് വരുന്ന നേരത്തെ നമ്മൾ ഓഫ് ചെയ്യണം അല്ലേ? അപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട്, നമുക്ക് ഓഫ് ചെയ്യാം. ശരി, ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലി പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു. നല്ല ചുടു ചുടാന്ന് ഫിഷ് മോളി റെഡി ആയിട്ടുണ്ട്. ഈസ്റ്റർ ദിവസമായിട്ട് ഞങ്ങൾ എന്താണെങ്കിലും ഫുഡൊക്കെ കഴിച്ചൊന്ന് ആഘോഷിക്കാൻ തീരുമാനിച്ചു. പോരട്ടെ കരിമീൻ മോളി. അപ്പൊ ആദ്യം നമുക്ക് നേരെ നമ്മുടെ വിനിതയ്ക്ക് ഇത് പ്രസന്റ് ചെയ്യാം. ഹാപ്പി ഈസ്റ്റർ മൈ ഡിയർ. താങ്ക് യു സോ മച്ച്. സംഭവം തന്നു, കംപ്ലീറ്റ് കഴിച്ചു തീർക്കരുത്. ഓക്കെ, നമുക്ക് കഴിച്ചു നോക്കാം അല്ലേ. ഭയങ്കര സംഭവമാണല്ലേ ആള്, കുട്ടിയൊന്നും അല്ല കേട്ടോ. കിഡുമായിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. അല്ല, ഞാൻ ശരിക്കും ഫിഷ് മോളിങ്ങിനകത്ത് വെളുത്തുള്ളി ഇടാറില്ല, വെളുത്തുള്ളിയുടെ ടേസ്റ്റ് വരും. പക്ഷെ ഇത് ഇനി ഞാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും. ഞാൻ ഈ ഈസ്റ്റർ ദിവസമായിട്ട് രണ്ടുപേർക്കും സ്പെഷ്യലായിട്ട് പറയുന്ന ഒരു കാര്യം, പ്രൊഫഷണൽ വൈസ് ആണെങ്കിലും ശരി, പാഷൻ വൈസ് ആണെങ്കിലും ശരി, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റട്ടെ. രണ്ട് ഫീൽഡിലും രണ്ട് തരത്തിലാണെങ്കിലും ഭയങ്കര ഉയർന്നു വരട്ടെ. ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ആശംസകൾ. ഹാപ്പി ഈസ്റ്റർ എല്ലാവർക്കും. ഞങ്ങളുടെ മൂന്ന് പേരുടെയും ഹാപ്പി ഈസ്റ്റർ.